നമസ്തേ. ഭാരത ചരിത്രത്തിൽ അല്ലെങ്കിൽ ലോക ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ആദ്യത്തെ മനുഷ്യബോംബാണ് തമിഴ്നാട്ടിലെ ശിവഗംഗയിലെ റാണിയായിരുന്ന വേലു നാച്ചിയാറിന്റെ സൈന്യാധിപയായ സാംഭവ വംശജയായ കുയിലി. വർഷം 1772 ശിവഗംഗയിലെ രണ്ടാമത്തെ രാജാവ് മുത്തവ ഡുഗനാഥ പെരിയ ഉദയദേവർ ആർക്കോട്ട് നവാവുമായി ഘോരയുദ്ധത്തിൽ ഏർപ്പെട്ട കാലം. പക്ഷേ തന്ത്രപരമായ നീക്കത്തിനൊടുവിൽ ബ്രിട്ടീഷ് സൈന്യം നവാവുമായി ചേർന്നു. ശിവഗംഗ കീഴടക്കപ്പെട്ടു. നഗരം കൊള്ളയടിക്കപ്പെട്ടു. പലായനം ചെയ്യുന്നതിനിടെ രാജാവിനും അനുയായികൾക്കും രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നു. ശിവഗംഗ രാജ്ഞി വേലു നാച്ചിയാർ തേവരുടെ ഭാര്യ ചെറിയ കുട്ടി വെള്ളച്ചി ബാക്കി വന്ന അനുയായികളോടൊപ്പം ഡിണ്ടിഗലിലെ വീരുപാക്ഷി എന്ന ഗ്രാമത്തിലേക്ക് രക്ഷപ്പെട്ടു. ഭർത്താവിന്റെ ജീവനും രാജ്യത്തിന്റെ അഭിമാനത്തിനും വേണ്ടി പകരം ചോദിക്കാൻ മടങ്ങിവരുമെന്ന പ്രതിജ്ഞ എടുത്തു. വേലു നാച്ചിയാർ ബുദ്ധിമതിയും പുതിയ ഭാഷകൾ പഠിക്കാനും യുദ്ധം ചെയ്യാനും രാജ്യകാര്യങ്ങൾ നോക്കാനുമെല്ലാം സമർത്ഥയുമായിരുന്നു. സൈനിക ശേഷിയോ ആയുധങ്ങളോ ജനപിന്തുണയോ ഇല്ലാതെ അഭയാർത്ഥിയായ അവർ തകരാതെ തളരാതെ അനുയോജ്യ നിമിഷത്തിനു വേണ്ടി കാത്തിരുന്നു. ദീർഘമായ ആലോചനകൾക്കും ചിന്തകൾക്കും ശേഷം സഖ്യം കണ്ടെത്തി. തെക്കുനിന്നുള്ള ഒരാൾ, നവാബിൽ നിന്നും ബ്രിട്ടീഷുകാരിൽ നിന്നും ദുരനുഭവം ഏറെ ഉണ്ടായിട്ടുള്ള ഒരാൾ ഹൈദർ അലി, രണ്ടുപേരും കൂടിക്കണ്ടു. വേലു നാച്ചിയാർക്ക് അലി എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തു. ഉറുദു നന്നായി സംസാരിക്കാൻ അറിയാമായിരുന്നു നാച്ചിയാർക്ക്. ഹൈദർ അലിയുമായി സഖ്യം സ്ഥാപിക്കാൻ സഹായകരമായതും ഇതര ഭാഷാ പ്രാവീണ്യം തന്നെ. 8 വർഷം കടന്നുപോയി. ശിവഗംഗയെ അപ്പോഴേക്കും നവാബ് തൻ്റെതാക്കി മാറ്റിയിരുന്നു. പേരുപോലും മാറ്റി ഹുസൈൻ നഗർ. ഈ കാലത്തിനിടയിൽ ഒരു മഹാസൈന്യത്തെ തന്നെ സ്വന്തമായി പരിശീലനം നൽകി അതിസാഹസികരായ കുറച്ച് യുവതികളെ വളർത്തിയെടുത്തിരുന്നു. അവർക്കായി പ്രത്യേക വിഭാഗം രൂപീകരിച്ചു. സുന്ദരിയും ബുദ്ധിമതിയുമായിരുന്ന കുയിലിയെ തന്റെ സൈന്യാധിപയായും വേലു നാച്ചിയാർ വാഴിച്ചു. നാച്ചിയാരുടെ ചാരസംഘത്തിലെ അംഗമായിരുന്നു കുയിലിയുടെ പിതാവ്. അന്ത്യയുദ്ധത്തിൽ നാച്ചിയാരുടെ സർവ്വ സൈന്യാധിപ എന്ന റോളിലേക്ക് ഉയർന്നുവന്നു കുയിലി. ശിവഗംഗയെ തിരിച്ചുപിടിക്കാൻ രാജ്ഞിയും കുയിലിയും നടത്തിയ അവസാന പോരാട്ടം ലോകത്തിനൊരു പുതിയ യുദ്ധതന്ത്രം പരിചയപ്പെടുത്തി. ചാവേർ പോരാളികളുടെ ജീവൻ പണയപ്പെടുത്തുന്ന വീര്യം. ആ യുദ്ധം നയിച്ചതാകട്ടെ നാച്ചിയാരുടെ പ്രധാന പോരാളി കുയിലിയും. നവാബിനും ബ്രിട്ടീഷുകാർക്കും എതിരെയുള്ള ഒളിപ്പോർ യുദ്ധത്തിനാണ് പിന്നീട് ശിവഗംഗ സാക്ഷ്യം വഹിച്ചത്. കുയിലിയുടെ നേതൃത്വത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തത്തോടെ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ കണ്ണുവെട്ടിച്ച് അവർ ശിവഗംഗ കാടുകളിലേക്ക് കടന്നു. നേരിട്ട് യുദ്ധം ചെയ്യുന്നതിനു പകരം ബോംബിട്ട് സൈന്യത്തെ നശിപ്പിക്കാനായിരുന്നു അവരുടെ പദ്ധതി. കിട്ടിയതാകട്ടെ ഒരു ദിവസം മാത്രവും. ബ്രിട്ടീഷുകാർ തങ്ങളുടെ ആയുധങ്ങളും വെടിക്കോപ്പുകളും സൂക്ഷിച്ചിരിക്കുന്നത് ഒരു ക്ഷേത്രത്തിലാണെന്ന് മനസ്സിലാക്കിയ കുയിലിയും കൂട്ടരും അത് നശിപ്പിക്കുന്നതിനുള്ള വഴികൾ ആലോചിച്ചു. വിജയദശമി ദിവസം അടുത്തും അകലെയുമുള്ള സ്ഥലങ്ങളിൽ നിന്ന് സ്ത്രീകൾ കൂട്ടത്തോടെ ശിവഗംഗയിലെത്തി. രാജരാജേശ്വരി അമ്മൻ കോവിലിൽ കുയിലിയും സംഘവും ഭക്തസംഘത്തിനിടയിലൂടെ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കടന്നു ചെന്നു. പൂക്കൾക്കും പൂക്കൊട്ടുകൾക്കും ഇടയിൽ ആയുധങ്ങൾ ഒളിപ്പിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് മാത്രം പ്രവേശനമുണ്ടായിരുന്ന ക്ഷേത്രത്തിൽ വിജയദശമി ദിവസം പൂജകൾ നടത്താനെന്ന വ്യാജേന ഉള്ളിൽ കയറിയ കുയിലി തന്റെ ശരീരത്തിൽ മുഴുവൻ നെയ് പുരട്ടിക്കൊണ്ട് സ്വയം തീ കൊളുത്തി ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്ന അറയിലേക്ക് ഓടിക്കയറി. ഉടൻ തന്നെ അവിടെ അത്യുഗ്രമായ സ്ഫോടനം നടക്കുകയും അവിടെ സൂക്ഷിച്ചിരുന്ന ആയുധങ്ങളെല്ലാം കത്തി ചാമ്പലായി മാറുകയും ചെയ്തു. ആ ഉഗ്ര സ്ഫോടനത്തിൽ കുയിലി എന്ന ധീര വനിത വീരമൃത്യു വരിക്കുകയും ചെയ്തു. ചരിത്രത്തിലെ ആദ്യത്തെ ചാവേർ പോരാട്ടം. തിരിച്ചടിക്കാൻ ആയുധങ്ങൾ പോലുമില്ലാതെ ബ്രിട്ടീഷ് സൈന്യത്തെ നിസ്സഹായമാക്കിയ ആത്മവീര്യം. കുയിലിയുടെ ത്യാഗം സൃഷ്ടിച്ച അമ്പരപ്പിൽ നവാബിനെയും ബ്രിട്ടീഷുകാരെയും തുരത്തി മുന്നേറി വേലു നാച്ചിയാർ. ശിവഗംഗ തിരിച്ചുപിടിച്ചു. ഒരിക്കൽ നടത്തിയ പ്രതിജ്ഞയുടെ സാഫല്യ നിമിഷം. പകരം വീട്ടൽ പൂർത്തിയാക്കി ശിവഗംഗയിൽ വേലു നാച്ചിയാർ അടുത്ത ഒരു പതിറ്റാണ്ട് രാജ്ഞിയായി രാജ്യം ഭരിച്ചു. രക്തസാക്ഷിത്വം വരിച്ച ഭർത്താവിനു വേണ്ടി, വിദേശീയർ ആധിപത്യം സ്ഥാപിച്ച് അടിമയാക്കിയ നാട്ടുകാർക്ക് വേണ്ടി. 1796 മരുദു സഹോദരന്മാർക്ക് രാജ്യഭരണം കൈമാറി അന്ധശ്വാസം വലിക്കുന്നതുവരെ അവരുടെ ഭരണം തുടർന്നു. വീരമംഗ എന്നാണ് ചരിത്രത്തിൽ വേലു നാച്ചിയാർ അടയാളപ്പെടുത്തപ്പെട്ടത്. പക്ഷേ കുയിലിയുടെ ജീവത്യാഗം അർഹിച്ച അംഗീകാരം കിട്ടാതെ വിസ്മൃതമായി. ശിവഗംഗയിൽ ഇന്നുമുണ്ട് കുയിലിക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ സ്ഥാപിച്ച സ്മാരക മന്ദിരം. ഒരു പുസ്തകവും അവരുടെ വീരചരിതവും ഏറ്റുപാടിയില്ല. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് 85 വർഷം മുമ്പായിരുന്നു വേലു നാച്ചിയാരും കുയിലിയും പോരാട്ടം നടത്തിയത് എന്നതും ശ്രദ്ധേയമാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.